ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജുവിന്റെ ഷോ റിവ്യൂയിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് താര സഞ്ജുവിനോട് പറയുന്നു, കാര്യങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ മുന്നോട്ട് പോകണമെന്ന എന്റെ കക്ഷി ആഗ്രഹിക്കുന്നത്. എനിക്ക് മാഡം പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് സഞ്ജു പറയുമ്പോൾ താര പറയുകയാണ്, മിസ്റ്റർ സഞ്ജുവുമായി എന്റെ കക്ഷി ഭാര്യ ഭർത്തൃ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാതിക്ക് നിങ്ങളിൽ നിന്നും വേർപിരിയണം. പിന്നെ സഞ്ജുവിൽ നിന്നും എന്റെ കക്ഷിക്ക് ഡിവോഴ്സ് വേണം. വളരെ സൗഹൃദത്തോട് തന്നെ വിവാഹബന്ധം വേർപെടുത്തണമെന്നാണ് എന്റെ കക്ഷിയുടെ ആഗ്രഹം. സഞ്ജു, ഈ ഡിവോഴ്സ് പെറ്റീഷൻ ആദ്യം ഒന്ന് വായിച്ചു നോക്കൂ. ഡിവോഴ്സിന് സഞ്ജുവിന് സമ്മതമാണെങ്കിൽ മ്യൂച്വൽ ആയിട്ട് തന്നെ രണ്ടാൾക്കും പിരിയാം. ഇനി മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. കോടതിയിൽ കേസ് സമാധാനപരമായി തന്നെ അവസാനിപ്പിക്കാം. അതല്ലേ നല്ലത് മിസ്റ്റർ സഞ്ജയ്? ആദ്യം മിസ്റ്റർ സഞ്ജയ്, ഈ ഡിവോഴ്സ് നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കൂ. സഞ്ജു ചോദിക്കുന്നു, എന്റെ സ്വാതി? സ്വാതി തന്നെയാണോ മാഡത്തിനോട് ഇതൊക്കെ പറഞ്ഞത്? അപ്പോൾ താര പറയുകയാണ്, സംശയിക്കേണ്ട, സ്വാതി എന്റെ ഓഫീസിൽ നേരിട്ട് വന്ന് എന്നോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതാ. സ്വാതിക്ക് ഒരു കുഞ്ഞിന്റെ അമ്മയാകാൻ ശേഷിയില്ലെന്ന ഈ വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ എന്റെ കക്ഷി ഭർത്താവായ സഞ്ജുവിന്റെ നല്ല ഭാവി ഓർത്ത് സ്വയം ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുക. സഞ്ജു ചോദിക്കുന്നു, എന്നാലും സ്വാതി എന്താ ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ താര പറയുകയാണ്, ഇക്കാര്യം പെട്ടെന്ന് കേൾക്കുന്നതിന്റെ ഷോക്ക് സഞ്ജുവിന് സ്വാഭാവികം. സാവകാശം ഇരുന്ന് ആലോചിച്ച് ഉചിതമായ ഒരു തീരുമാനമെടുക്ക്, അതാ എനിക്ക് ഉപദേശിക്കാനുള്ളത്. വിഷമത്തോടുകൂടി സഞ്ജു മനസ്സിൽ പറയുന്നു, എന്റെ സ്വാതി ഇങ്ങനെ ചെയ്തല്ലോ, ഈശ്വര ഇതെന്ത് പരീക്ഷണമാ? താര ചോദിക്കുന്നു, മിസ്റ്റർ സഞ്ജയ് താങ്കൾ എന്താണ് ആലോചിക്കുന്നത്? ഓക്കെ, ഇപ്പൊ ഞാൻ പോകുന്നു. എന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഇതിലുണ്ട്. എത്രയും വേഗം സഞ്ജു ഒരു തീരുമാനമെടുത്ത് എന്നെ അറിയിക്കണം. അപ്പോ ഈ ഡിവോഴ്സ് കേസ് വഴക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. വേർപിരിഞ്ഞാലും സ്വാതിയും മിസ്റ്റർ സഞ്ജയും നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരണം. വക്കീൽ എന്ന നിലയിൽ ഇതെന്റെ ആഗ്രഹമാ. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ വക്കീൽ അവിടെ വന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി സഞ്ജു സ്വാതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ സ്വാതി എടുക്കുന്നില്ല. അപ്പൊ സ്വാതി മനഃപൂർവ്വം ഫോൺ അറ്റൻഡ് ചെയ്യാത്തതാ. അങ്ങനെ സഞ്ജു ഓർക്കുകയാണ് സ്വാതിയുമായുള്ള നല്ല നിമിഷങ്ങൾ. തുടർന്ന് കണ്ണു നിറങ്ങിയ സഞ്ജു മനസ്സിൽ പറയുന്നു, എന്റെ സ്വാതിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായി? എന്തായാലും സ്വാതി ഒന്ന് കാണണം. സ്വാതിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായെന്നറിയണം. പിന്നീട് കാണിക്കുന്നത് ആലോചിച്ചുകൊണ്ട് ബാൽക്കണിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സ്വാതി. ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് സഞ്ജു. കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന സഞ്ജുവിനെ കണ്ട് സ്വാതി മനസ്സിൽ പറയുന്നു, ഡിവോഴ്സ് പെറ്റീഷനുമായുള്ള വരവ. കോളിലേണ്ട അടുത്ത് തന്നെ കൊണ്ടു. കോളിംഗ് ബെല്ലടിച്ച് സ്വാതി ഉറക്കെ വിളിച്ച് സഞ്ജു അകത്തേക്ക് കയറുകയാണ്. അരികിലേക്ക് വന്ന പ്രഭ ചോദിക്കുന്നു, എന്താ മോനെ, എന്താ സ്വാതിയെ കണ്ടില്ലേ? സഞ്ജു പറയുന്നു, ഇതാ കണ്ടോ അങ്കിൾ, ഇതൊന്ന് വായിച്ചേ. ഇതെന്താണെന്ന് പ്രഭ ചോദിക്കുമ്പോൾ സഞ്ജു പറയുകയാണ്, ഡിവോഴ്സ് നോട്ടീസ്. സ്വാതിയുടെ അഡ്വക്കേറ്റ് എനിക്ക് കൊണ്ടുവന്ന് തന്നതാ. ഡിവോഴ്സ് നോട്ടീസ് എന്ന് പ്രഭ ചോദിക്കുമ്പോൾ സഞ്ജു പറയുകയാണ്, അതെ അങ്കിൾ ഇത് തുറന്നു വായിക്ക്. അത് വാങ്ങിച്ച് പ്രഭ വായിക്കുമ്പോൾ സഞ്ജു ചോദിക്കുന്നു, എന്താ അങ്കിൾ സ്വാതി ഇങ്ങനെ? അത്രയ്ക്ക് അവളെന്നെ വെറുത്തു പോയോ? ഞാൻ എന്റെ ജീവനെ പോലെയാ സ്വാതിയെ സ്നേഹിച്ചത്. പക്ഷെ സ്വാതി എന്നോട് സ്വാതി കാട്ടിയതെല്ലാം വെറും അഭിനയമായിരുന്നു. എനിക്കിപ്പോഴും ഇതൊന്നും വിശ്വസിക്കാനാകുന്നില്ല. ഈ സമയം കാഞ്ചന അവിടേക്ക് വരികയാണ്. പ്രഭ പറയുന്നു, എന്നാലും സ്വാതി സഞ്ജുവിന് ഡിവോഴ്സ് നോട്ടീസ് അയക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ടെൻഷനോടുകൂടി കാഞ്ചന മനസ്സിൽ പറയുന്നു, ഡിവോഴ്സ് നോട്ടീസോ? സഞ്ജു പറയുന്നു, എന്നിട്ട് ഞാൻ സ്വാതിയോട് എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ അവള് പറയുക, അവൾക്ക് അവളുടെ വഴി, സഞ്ജുവിന് സഞ്ജുവിന്റെ വഴിയെന്ന്. അങ്കിൾ സത്യത്തിൽ എനിക്ക് എന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയാ. ഇത് കേട്ട് പ്രഭ പറയുന്നു, സഞ്ജു നീ അറിയാത്ത ഒരു കാര്യമുണ്ട്. നിന്നെ കൂടി ടെൻഷനാക്കണ്ടെന്ന് കരുതിയാ മനഃപൂർവ്വം ഞാനത് പറയാതിരുന്നത്. സഞ്ജു ചോദിക്കുന്നു, എന്ത് സത്യം? അങ്കിൾ പറയൂ, ഞാൻ കേൾക്കട്ടെ. പ്രഭ പറയുന്നു, സഞ്ജു ഇത്രയും നാള് മറച്ചു വെച്ചിരുന്ന ആ സത്യം സ്വാതി അറിഞ്ഞു. ഇത് കേട്ട് സഞ്ജു ഞെട്ടി നിൽക്കുമ്പോൾ സംശയത്തോടുകൂടി നിൽക്കുകയാണ് കാഞ്ചന. കവിത നന്ദൂട്ടനെയും കൂട്ടി മംഗലശ്ശേരിയിൽ വന്നതും സഞ്ജുവാണ് ലച്ചുവിന്റെ ഭർത്താവെന്ന് നന്ദൂട്ടൻ സ്വാതിയോട് പറഞ്ഞതുമെല്ലാം പ്രഭ സഞ്ജുവിനോട് പറയുകയാണ്. എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സഞ്ജുവും കാഞ്ചനയും. കാഞ്ചന അവിടെ നിൽക്കുന്നത് പ്രഭയും സഞ്ജുവും കണ്ടില്ല. പ്രഭ പറയുന്നു, ആ സത്യം സ്വാതിക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അതാ എന്റെ മോള് കൈഞ്ഞരമ്പ് മുറിച്ച് സ്വയം ഇല്ലാതാകാൻ പോലും ശ്രമിച്ചത്. നമ്മളെയെല്ലാം വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയാകും എന്റെ സ്വാതിയെല്ലാം ഉള്ളിൽ ഒതുക്കുന്നത്. അവളിങ്ങനെ സ്വയം ഉരുകി ഉരുകി തീരുവ. ദേഷ്യത്തോടുകൂടി അരികിലേക്ക് വന്ന് സഞ്ജുവിന്റെ കഴുത്തിൽ കയറി പിടിച്ച് കാഞ്ചന ചോദിക്കുന്നു, എടാ നീ എന്റെ മോളെ ചതിക്കുകയായിരുന്നല്ലേ? എടാ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പ്രഭ ചോദിക്കാണ്, കാഞ്ചന കാഞ്ചന നീ എന്തായി കാണിക്കുന്നത്? വിട്ടെ, വിടാൻ. കാഞ്ചന ചോദിക്കുന്നു, എന്റെ മോളെ ചതിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? ഇവനെ ഞാനിന്ന് കൊല്ലും. അങ്ങനെ സഞ്ജുവിനെ തല്ലുകയൊക്കെയാണ് കാഞ്ചന. വിടാനാ, വിടാനാ ഞാൻ നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞ് കാഞ്ചനെ പിടിച്ചു മാറ്റി പ്രഭ പറയുന്നു, ഇവൻ മനഃപൂർവ്വം ചെയ്തതല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാ. അതിങ്ങനെ കാഞ്ചന ബഹളം വെച്ച് വലിയ ഇഷ്യൂ ആക്കണ്ട. പ്രഭയെ തള്ളിമാറ്റി കാഞ്ചന ചോദിക്കുന്നു, പ്രഭയെ ഇവനോടൊപ്പം ചേർന്ന് സ്വന്തം മോളെ ചതിക്കുകയായിരുന്നല്ലേ? ഷർട്ടിൽ കുത്തിപ്പിടിച്ച് കാഞ്ചന ചോദിക്കുന്നു, ഈ സത്യങ്ങളെല്ലാം നിങ്ങൾക്കും അറിയാമായിരുന്നല്ലേ? എന്നിട്ടും എന്തിനാ ഈ രണ്ടാം കെട്ടുകാരന് നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുത്തത്? ഇത് ചതിയാ, കൊടും ചതി. ഞാനിത് സഹിക്കില്ല, എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഒരമ്മയെ സഹിക്കില്ല, ഒരിക്കലും സഹിക്കില്ല. അങ്ങനെ സഞ്ജുവിനെ തല്ലാനായി കാഞ്ചന പോകുമ്പോൾ പിടിച്ചു മാറ്റിക്കൊണ്ട് പ്രഭ പറയുന്നു, വാ ഇങ്ങോട്ട്, ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ. കൈ തട്ടിമാറ്റി കാഞ്ചന പറയുന്നു, എനിക്കൊന്നും കേൾക്കണ്ട, ഒന്നും പറയണ്ട ഇങ്ങേര്. ഒരു ലച്ചു, അവളാ എല്ലാത്തിനും കാരണം. എന്റെ മോളെ കൊലക്ക് കൊടുത്തത് അവള്, ആ ലച്ചുവാ. അവള് സുഖിച്ചു വാഴുവാ.
എനിക്കത് പറ്റില്ല, ഞാനത് സമ്മതിക്കില്ല. ഇന്നിപ്പോ ഞാൻ അവളെ മംഗലശ്ശേരിയിൽ നിന്നും അടിച്ചിറക്കും. ഇനി അവൾ അവിടെ വാടില്ല, കാഞ്ചനയാ പറയുന്നത്. അങ്ങനെ കാഞ്ചന അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച പ്രഭ പറയുന്നു, കാഞ്ചന നിക്ക്, വിട്, വിടാനാ പറഞ്ഞെന്ന് പറഞ്ഞ് പ്രഭയുടെ കൈ തട്ടി മാറ്റി കാഞ്ചന താഴേക്ക് പോകുകയാണ്. പിന്നാലെ പ്രഭയും സഞ്ജുവും പോകുന്നു. തുടർന്ന് സഞ്ജു കാറിന്റെ അരികിലേക്ക് വരുമ്പോൾ കാഞ്ചന തന്റെ കാറിന്റെ കീയും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പിന്നാലെ വരുന്ന പ്രഭ പറയുന്നു, കാഞ്ചന, കാഞ്ചന നിക്ക്, നീ എന്തിനുള്ള പുറപ്പാട്? അത് ഞാൻ വീണ്ടും പറയണോ പ്രഭ എന്ന് കാഞ്ചന ചോദിക്കുമ്പോൾ കയ്യിൽ പിടിച്ചു പഠിച്ചുകൊണ്ട് പ്രഭ പറയുന്നു, നീ ഇങ്ങോട്ട് വന്നേ, വരാൻ, വീട് എന്നെ എന്ന് കാഞ്ചന പറയുമ്പോൾ പ്രഭ പറയുകയാണ്, എടുത്തു ചാടി നീ ഇപ്പൊ ഒന്നും ചെയ്യരുത്. കാഞ്ചന പറയുന്നു, പ്രഭ എന്നെ വിട്, എനിക്കിനി ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. പ്രഭ ചോദിക്കുന്നു, ലച്ചുവിനെ മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കി വിട്ടാൽ ഈ പ്രശ്നം തീരുമെന്ന് നീ കരുതുന്നുണ്ടോ? കാഞ്ചന പറയുന്നു, പ്രശ്നം തീർന്നാലും ഇല്ലെങ്കിലും ഇനി ആ പെണ്ണ് ആ വീട്ടിൽ വേണ്ട. എന്റെ മോളെ പുറത്തു ചാടിച്ച് ദേ ഇവന്റെ ആദ്യ ഭാര്യയായി അവൾ ഇനി അവിടെ വേണ്ട. ഇത് കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് സ്വാതി. വീടെന്ന് പറഞ്ഞ് കാഞ്ചന അവിടെ വന്ന് പോകാനായി തുടങ്ങുമ്പോൾ മുന്നിലേക്ക് കയറി നിന്ന് പ്രഭ പറയുന്നു, കാഞ്ചന അവിടെ നിൽക്ക്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അച്ഛാന്ന് വിളിച്ച് കാഞ്ചനയുടെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് സ്വാതി. അപ്പോൾ കാഞ്ചന പറയുന്നു, ശ്രീകുട്ടി എന്റെ മുന്നീന്ന് മാറ്. സ്വാതി പറയുകയാണ്, അമ്മ എന്റെ നെഞ്ചത്തു കൂടി വണ്ടി കയറ്റി പോയിക്കോ, ജീവിക്കാനുള്ള എന്റെ ആഗ്രഹമൊക്കെ എപ്പോഴേ നഷ്ടമായി കഴിഞ്ഞു. ഇത് കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് പ്രഭയും സഞ്ജുവും. കാഞ്ചന ചോദിക്കുന്നു, എന്താണ് നിന്റെ മനസ്സില്? ഇനി അവൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാനോ? സ്വാതി പറയുന്നു, അതെ, അവള് സഞ്ജുവിന്റെ ഭാര്യയായി മംഗലശ്ശേരിയിൽ ജീവിക്കണം, അത് കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കേട്ട് സ്വാതിയെ പിടിച്ചു മാറ്റി പ്രഭയുടെ അരികിലേക്ക് ചെന്ന് കാഞ്ചന ചോദിക്കുന്നു, മതിയായില്ലേ നിങ്ങൾക്ക്? സ്വന്തം മോളുടെ ജീവിതം തകർന്നടിയുന്നത് വരെ നിങ്ങൾ നോക്കി നിന്നില്ലേ? നിങ്ങളൊരച്ഛനാണോ? അന്ന് നിങ്ങൾ ആ സത്യം അറിഞ്ഞതിനു ശേഷം ആ പെണ്ണിനെ തന്ത്രത്തിൽ ഒഴിവാക്കി വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? അന്ന് നിങ്ങളത് മൂടിവെച്ചു, അതിന്റെ വിലയാ നിങ്ങളിപ്പോ അനുഭവിക്കുന്നത്. എന്റെ മോളുടെ ജീവിതം പോയില്ലേ, അതിന് അവളുടെ അച്ഛനായ നിങ്ങൾ കൂട്ടുനിന്നു. എന്റെ കുഞ്ഞിനെ ചതിച്ചിട്ട് എന്ത് കാണാനാടാ നീ നിൽക്കുന്നത്? കുടുംബത്തോടെ ഞങ്ങൾ കത്തിച്ചാമ്പലാകുന്നത് നിനക്ക് കാണണോ? പോടാ എന്റെ മുമ്പിൽ നിന്ന് പോകാൻ. അങ്ങനെ സഞ്ജുവിനെ അടിക്കാനായി കൈ ഉയർത്തി പൊട്ടിക്കരയുകയാണ് കാഞ്ചന. സഞ്ജു വിഷമത്തോടുകൂടി സ്വാതിയെയും പ്രഭയെ ഒന്ന് നോക്കിയിട്ട് കാറിൽ കയറി അവിടെ നിന്ന് പോകുകയാണ്. കാഞ്ചന ചോദിക്കുന്നു, എന്തിനാടി നീ എന്നെ തടഞ്ഞത്? നിന്നെ വഞ്ചിച്ചിട്ടും അവനോട് ക്ഷമിക്കാൻ നിനക്കെങ്ങനെ കഴിഞ്ഞിടി? പ്രഭ പറയുകയാണ്, മോളെ നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാതെ നീ കയറിപ്പോ. കാഞ്ചന പറയുകയാണ്, ഭർത്താവില്ലാതെ മോള് വീട്ടിലിരിക്കുമ്പോൾ നാട്ടുകാരൊന്നും അറിയില്ല, അറിഞ്ഞാലും പ്രഭയ്ക്ക് നാണക്കേടുമില്ല. പെട്ടെന്ന് സ്വാതി ബോധം കെട്ട് വീഴുകയാണ്. മോളെ സ്വാതി എന്ന് വിളിച്ച് താങ്ങി പിടിക്കുകയാണ് കാഞ്ചനയും പ്രഭയും. പ്രഭ ചോദിക്കുന്നു, മനസ്സ് വേദനിപ്പിച്ചത് മതിയായില്ലേ? പോയി വെള്ളം എടുത്തോണ്ട് വാ. ഇത് കേട്ട് കാഞ്ചന അകത്തേക്ക് ഓടി പോകുകയാണ്. സ്വാതിയെ എടുത്ത് സ്റ്റെപ്പിലേക്ക് വന്നിരുന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മോളെ ശ്രീകുട്ടി എന്ന് വിളിക്കുകയാണ് പ്രഭ. ഈ സമയം വെള്ളവുമായി അവിടേക്ക് ഓടി വന്ന കാഞ്ചന സ്വാതിയുടെ മുഖത്തേക്ക് വെള്ളം തളിക്കുന്നു. പ്രഭ പറയുന്നു, മുഖത്തോട് കൂടാ മോളെ ശ്രീകുട്ടി, കണ്ണു തുറക്ക്. കാഞ്ചന പറയുന്നു, മോളെ സ്വാതി, പ്രഭ നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം, എന്റെ മോള് നേരാവണ്ണം ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു ദിവസമായി. പ്രഭ പറയുന്നു, ടെൻഷൻ കയറി വീണതാ, കണ്ണു തുറന്നാ മതിയായിരുന്നു. കാഞ്ചന പറയുന്നു, പറയുന്നത് പ്രഭയൊന്ന് കേൾക്ക്, എന്റെ മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്ക. പ്രഭ പറയുന്നു, നീ വേഗം വീട് ലോക്ക് ചെയ്തിട്ട് വാ. കാഞ്ചന വീട് ലോക്ക് ചെയ്യാനായി പോകുമ്പോൾ പ്രഭ സ്വാതിയെ തട്ടി വിളിക്കുകയാണ്, മോളെ ശ്രീകുട്ടി കണ്ണു തുറക്കു, മോളെ മോളെ കണ്ണു തുറക്ക്. അരികിലേക്ക് ഓടി വന്ന കാഞ്ചന പറയുന്നു, പ്രഭ വേഗം കാറെടുക്ക്. പ്രഭ പറയുകയാണ്, കാഞ്ചന നീ ചെന്ന് വേഗം ഡോറ് തുറക്ക്. അങ്ങനെ അവർ സ്വാതിയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ്. തുടർന്ന് ഹോസ്പിറ്റലിലെത്തിയ സ്വാതി കണ്ണു തുറക്കുന്നു. ഡോക്ടർ സ്വാതിയെ പരിശോധിക്കുകയാണ്. സിസ്റ്ററിനോട് ഡോക്ടർ പറയുന്നു, പേഷ്യന്റിന്റെ പേരന്റ്സിനെ അകത്തേക്ക് വിളിക്കൂ. ശരി മേഡം എന്ന് പറഞ്ഞ സിസ്റ്റർ പുറത്തേക്ക് പോകുന്നു. തുടർന്ന് പ്രഭയും കാഞ്ചനയും അവിടേക്ക് വരികയാണ്. ഡോക്ടർ പറയുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല, ബി പി ലെവലിൽ വന്ന മാറ്റമാ, അതാ ബോധക്ഷയം വന്നത്. സ്വാതി ചോദിക്കുന്നു, എനിക്കിന്ന് പോകാമോ ഡോക്ടർ? അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഉടനെ പോകാം, സ്വാതി ഇപ്പോൾ നോർമൽ സ്റ്റേജിലാ, ഒരു ടെസ്റ്റ് കൂടി കഴിഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ശരി ഡോക്ടർ എന്ന് പ്രഭ പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, റിസൾട്ട് വരുമ്പോൾ എന്നെ വന്നൊന്ന് കണ്ടാ മതി, ഹാപ്പി ആയിട്ടിരിക്കെ. ഷീബ പേഷ്യന്റിന്റെ ബ്ലഡ് കളക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഡോക്ടർ അവിടെ വന്ന് പോകുമ്പോൾ ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് പിന്നാലെ പോവുകയാണ് സിസ്റ്റർ. പ്രഭ പറയുന്നു, ഈ ടെൻഷൻ എന്ന് തീരും ദൈവമേ, എത്ര കാലമായിട്ട് തുടങ്ങിയതാ, ഹോസ്പിറ്റലിൽ കയറിയിറക്കാം. കാഞ്ചന പറയുന്നു, എല്ലാ ടെൻഷനും തീരും പ്രഭേ, എന്റെ മോളെ ഞാനൊന്ന് വീട്ടിലെത്തിച്ചോട്ടെ, നാണോ മാനോ ഇല്ലാതെ മംഗലശ്ശേരിയിൽ അടയിരിക്കുന്ന അവളെ ഞാൻ അടിച്ചു പുറത്താക്കി പുണ്യാഹം തളിക്കും. സ്വാതി ചോദിക്കുന്നു, അമ്മ, അമ്മൂനെ ഇറക്കി വിട്ടതുകൊണ്ട് പ്രശ്നം തീരുമെന്നാണോ അമ്മ കരുതുന്നത്? അവള് സഞ്ജുവിന്റെ ആദ്യ ഭാര്യ. കാഞ്ചന ചോദിക്കുന്നു, എന്ത് ഭാര്യ? അവളൊരു കല്യാണ നാടകം കളിച്ചതുകൊണ്ട് അവളെങ്ങനെ ഭാര്യയാകും? സ്വാതി പറയുന്നു, അവരൊന്നിച്ച് ജീവിച്ചില്ലെന്നല്ലേ ഉള്ളൂ, താലി കെട്ടിയ പെണ്ണ് ഭാര്യ തന്നെയാ. ഇത് കേട്ട് കാഞ്ചനയൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ പ്രഭ കാഞ്ചനയെ നോക്കുകയാണ്. സ്വാതി വിഷമത്തോടുകൂടി കിടക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.